കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൌനം പാലിച്ചത് ആയുധമാക്കി സിപിഎം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കോൺഗ്രസിനെതിരെ രംഗത്തുവന്നു. രാജ്യം നേരിടുന്ന ഗൌരവമായ വിഷയത്തിൽ കുറ്റകരമായ മൌനമാണ് കോൺഗ്രസിന്റേതെന്നാണ് വിമർശനം. ഇന്നലെ പുറത്തിറങ്ങിയുണ്ട്. ഇന്ത്യ എന്ന ആശയത്തിന് മേൽ സംഘപരിവാർ അവരുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നതിൽ സംശയമുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണത്തിനുള്ള അപകടകരമായ തന്ത്രമാണ് പൌരത്വ ഭേദഗതി നിയമം. ആ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന ഉറപ്പ് സിപിഐ മാനിഫെസ്റ്റോ നൽകുന്നു. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ കാര്യത്തിന് കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാജ്യം നേരിടുന്ന ഗൌരവമായ ഒരു വിഷയത്തിന് കോൺഗ്രസ് കാണിക്കുന്ന കുറ്റകരമായ മൗനം. ഇപ്പോൾ പൌരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ സിഎയെ പറ്റി, പൌരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളെ സ്ഥിരമായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടിതമായ രൂപമാണ് കോൺഗ്രസ് പ്രകടനപത്രികയിലൂടെ വ്യക്തമാക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സിഎ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക സംഘപരിവാർ രാഷ്ട്രീയത്തെ ഗൌരവത്തോടെ സമീപിക്കുന്ന ഒന്നാണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. ഒപ്പം തന്നെ സിഎ വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് സിഎ വിഷയത്തിൽ കുറ്റകരമായ മൌനം പ്രകടന പത്രികയിൽ കോൺഗ്രസ് കാണിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം സിഎ വിഷയത്തിലും ഒപ്പം തന്നെ കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിലും മൌനം പാലിക്കുന്നു, അതിൽ വ്യക്തത വരുത്താനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. സിഎ വിഷയത്തിൽ നേതാക്കന്മാരടക്കം പ്രതികരിക്കാൻ തയ്യാറാവാത്തതിനെ സംബന്ധിച്ചുള്ള ആരോപണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത് പ്രചാരണ ആയുധമാക്കാനാണ് എൽഡിഎഫ് നോക്കുന്നത്. അതിൽ തന്നെ സിഎ വിഷയവും കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാണിച്ച് പലസ്തീൻ വിഷയം അടക്കം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതും. പ്രകടന പത്രികയിലെ ഈ വിഷയങ്ങൾ തന്നെ മുഖ്യ ആയുധമായി ഉയർത്തിക്കാണിക്കാനുമാണ് ഇപ്പോൾ സിപിഎം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ തന്നെ എല്ലാ വേദികളിലെയും പ്രസംഗങ്ങളിൽ അത് പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൌരത്വ ഭേദഗതി എന്ന വിഷയം ഉണ്ടാകരുതെന്ന് നിർബന്ധം യുഡിഎഫിനുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ, രാജ്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ ആശങ്കയിൽ പാർട്ടിക്ക്, പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ഒന്നും പറയാനില്ല എന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ഭരണഘടനാ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സിപിഎം മുന്നോട്ട് വെക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ കശ്മീർ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ സമരസപ്പെടലിന് മറ്റൊരു ഉദാഹരണമായാണ് കശ്മീർ വിഷയം. അതായത് സിഎ വിഷയത്തിൽ കോൺഗ്രസ് ഗൌരവകരമായ മൌനം പാലിക്കുന്നു, അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കശ്മീർ വിഷയമുണ്ടായപ്പോഴും കോൺഗ്രസ് ആ രീതിയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് സമരസപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് കശ്മീർ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല ശശി തരൂറിനെതിരെയും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം
പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഇസ്രായേലിന് അനുകൂലമായാണ് ശശി തരൂർ സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല മോദിക്കെതിരെ താൻ സംസാരിക്കില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പരിഹസിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എന്റെ പ്രസംഗം നന്നായി കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പൊള്ളും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും വലിയ വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ അതേ രീതിയിൽ തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രതികരണം ഉണ്ടായത്. ഈ കോൺഗ്രസിന്റെ പൌരത്വ നിയമത്തെപ്പറ്റി കോൺഗ്രസിന് മൌനമാണ് എന്നുള്ളതാണ് എം ബി ഗോവിന്ദനും പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇക്കാര്യം വ്യക്തമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. കേരളത്തിലെ ജനത്തെ വഞ്ചിക്കുന്നതിന്റെ തെളിവാണ് കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിലുമുള്ള കുറ്റപ്പെടുത്തലും എം ബി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും പ്രകടന പത്രികയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സിഎ വിഷയവും ഒപ്പം തന്നെ കശ്മീർ വിഷയവും അടക്കം ചൂണ്ടിക്കാട്ടി പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയം തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ആയുധമാക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. അതിന് മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും നമുക്ക് വ്യക്തമായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.